നമസ്കാരം, ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് സ്വാഗതം. നാം സാധാരണയായി വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് മോരുകറി. മോരുകറി തയ്യാറാക്കുവാനായി ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ മത്തുണ്ടെങ്കിൽ അത് വെച്ച് ഈ തൈര് ഉടച്ചെടുക്കാം. അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഒരുപാട് നേരം മിക്സിയിലിട്ട് അടിക്കരുത്. ഒരുപാട് നേരം മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ഈ തൈര് വെള്ളമായി പോകും. ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും, അതുപോലെ വെള്ളമാകത്തുമില്ല. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പ് തൈരിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അത് വരും. അപ്പോൾ ഒരു കപ്പ് തൈരിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുവാനായി ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ കാൽ കപ്പ് തേങ്ങ മതി. ഇതിനോടൊപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് 2-3 കറിവേപ്പില കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ചിലർ ഇതിലേക്ക് ഒരല്പം ഇഞ്ചി കൂടി ചേർക്കും, അതും നല്ലതാണ്. ഇതിനി നന്നായി അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇതിനി നമുക്ക് തൈലിലേക്ക് ചേർത്തിളക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് എരിക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. തമിഴ്നാട്ടിലൊക്കെ മോരുകുളമ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് കൂടി അരച്ച് ചേർക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് ചൂടാക്കിയെടുക്കണം. എന്നാൽ മോര് ചൂടാക്കുന്ന സമയത്ത് അത് തിളച്ചു പോകാൻ പാടില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി ഇളക്കിക്കൊടുത്ത് നല്ല ചൂടാകുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് വാങ്ങണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം, കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പില കടുക് വറക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കും. എന്നാൽ ഇപ്പോൾ ചേർത്താൽ ഇത് ചൂടായി വരുമ്പോൾ ആ പച്ച കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടി ഈ കറിക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം. തീ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ മോര് ചൂടാക്കാവൂ. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് തിളച്ചു പോകാൻ പാടില്ല, കാരണം ഇത് ചൂട് അധികമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ട ശേഷം മാത്രമേ ചൂടാക്കാവൂ. കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ഈ മോരൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അതുപോലെ ഈ തവിയിൽ അതിൻ്റെ ഒരു ചൂടുണ്ടാവും, ആവി പൊങ്ങുന്നത് കാണാം. ആ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങണം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം. ഇത്രത്തോളം മതിയാകും. ഒപ്പം 2 നുള്ള് കായപ്പൊടിയും ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും മോരുകറിക്ക്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ല എങ്കിൽ കടുക് വറക്കുന്ന സമയത്ത് അല്പം ഉലുവ ചേർത്ത് വറുത്തെടുത്താലും മതി. ഇപ്പോൾ മോര് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ചിലർ മോരുകറി തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉള്ളി ചേർക്കാറില്ല. പക്ഷേ ഞാനിവിടെ കടുക് വറക്കുമ്പോൾ ഉള്ളി കൂടി ചേർത്താണ് തയ്യാറാക്കുന്നത്, കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മോരുകറിക്ക്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. ഇപ്പോൾ പച്ചമുളക് അരച്ച് ചേർക്കുന്നില്ലെങ്കിൽ പകരം ഈ സമയത്ത് പച്ചമുളക് കീറിയിട്ട് അതുകൂടി വഴറ്റി ചേർക്കാം. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടും. കറിവേപ്പില കൂടി ചേർക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഇന്ന് വെച്ച് നാളെ ഉപയോഗിക്കുന്നതാണ്, അതായത് അടുത്ത ദിവസം ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുമല്ലോ, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.